പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ പദ്ധതികളെല്ലാം സംസ്ഥാനം നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ചിതറ മൃഗാശുപത്രിയിൽ മേഖലാ കന്നുകാലി വന്ധ്യത നിവാരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ക്ഷീരോത്പാദനത്തിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്താണ് കേരളം. ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചാബിനൊപ്പമോ അതിനു മുകളിലോ ഉൽപാദനക്ഷമതയിലേക്ക് കേരളത്തിന് എത്തേണ്ടതുണ്ട്. നിലവിലുള്ള പശുക്കളിൽ നിന്ന് തന്നെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അതിനായി പൂർത്തിയാക്കേണ്ടത്. അതിനായി സാധ്യമായതെല്ലാം ചെയ്യാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ക്ഷീരോത്പാദകർ നേരിടേണ്ടി വരുന്ന കന്നുകാലികളുടെ വന്ധ്യത പരിഹരിക്കുക എന്നുള്ളത് ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായാണ് മേഖലാ കന്നുകാലി വന്ധ്യത നിവാരണ കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ചത്. KLD ബോർഡിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഭ്രൂണമാറ്റ പ്രക്രിയയിലൂടെ മുന്തിയ ഇനം പശുക്കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സഞ്ചരിക്കുന്ന ഭ്രൂണമാറ്റ ലബോറട്ടറി കൂടി കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന മഹത് ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി അടുക്കുന്ന പദ്ധതിയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. കാരണം കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ തന്നെ പോകുവാനും നമ്മുടെ കേന്ദ്ര വകുപ്പ് മന്ത്രിയെല്ലാം നേരിട്ട് കാണുവാനും ഒക്കെ കഴിഞ്ഞു. KLDB നമ്മുടെ MD ഉൾപ്പെടെയുള്ള ഒരു ടീമായിരുന്നു ഞങ്ങൾ പോയത്. ഈ വിവരങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമർപ്പിക്കുകയും നമ്മുടെ കേരളത്തിന് വേണ്ടി 3 സെൻ്ററുകളാണ് അനുവദിച്ചു തന്നത്. ആദ്യത്തെ സെൻറ്റർ ഔപചാരികമായി നമ്മൾ ചിതറ തന്നെ മൃഗാശുപത്രിയോട് ചേർന്ന് ഈ ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ സെൻറ്റർ നമ്മുടെ കോട്ടയം ജില്ലയിലെ തലയോരപ്പറമ്പിലാണ്. മൂന്നാമത്തത് നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ സ്ഥാപിതമാകുന്നത്. നമുക്കറിയാം 40% പശുക്കൾ കേരളത്തിൽ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ അതിനെ വന്ധ്യത എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പശുക്കൾ അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പശുക്കൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷയും കൊടുത്ത് അതിനെയെല്ലാം തിരിച്ച് നമുക്ക് കൊണ്ടുവരണം. കാരണം പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് വേണ്ടുന്നത് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ അധ്യക്ഷനായിരുന്നു. KLD ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ്, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സ്ഥിരസമിതി അധ്യക്ഷർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൊബൈൽ OPU ആൻഡ് IVF മൊബൈൽ ലബോറട്ടറിയുടെ ഫ്ളാഗ് ഓഫ് എന്നിവയും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.